ആ ശങ്കളെ, അപ്പം എല്ലാവർക്കും ഒറ്റപ്പാലംകാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പാതിരേക്കുന്നത്ത് മന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പാമ്പങ്കാവുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അലറാണൊക്കെ വെച്ച് എഴുന്നേറ്റ് വൈഫ് കൂളിങ് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞ ആൾ വിളക്കൊക്കെ കൊളുത്തി, അതിന് ശേഷം ഞാൻ എണീക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചെക്കൻ എഴുന്നേറ്റ് വന്ന് ഓൻ പല്ലിയൊക്കെയുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് കഷ്ടകാലത്തിന് ഗ്യാസും കഴിഞ്ഞിരുന്നു ഇന്നലെ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം പുറത്ത്, അവൾ പച്ചവെള്ളത്തിലെ കുളിച്ചു, ഞങ്ങൾ വെള്ളം ചൂടായിട്ടാണ് കുളിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 5:45 6 മണിയൊക്കെ ആ ടൈമിലുണ്ടോ. അപ്പോൾ ഒരു ഇരുട്ടൊക്കെ ചെറിയൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മളവിടെയൊക്കെ. അപ്പോൾ നമ്മളെ പ്രഭാത കാര്യങ്ങളും ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 6:45 ഒക്കെ ആയി. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 ഞങ്ങൾ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരത്തെ കണ്ടമാതിരി അതിന് തന്നെ ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും. ആ കുഞ്ഞു തന്നെ നേരത്തെ തന്നെ മാറ്റിയായിരുന്നു, ചേട്ടനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം എന്തായാലും എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ വേറെ പാതിരക്കുന്നത് മനക്കിലേക്ക് നമ്മൾ തുടങ്ങാം. അപ്പം പിന്നെ ഇവിടെ ഇറങ്ങി 3.5 കിലോമീറ്റർ താമസിക്കുന്ന പുറത്ത് അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ഇപ്പം അച്ചൂട്ടം കണ്ടോ, രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവൻ ഒന്ന് തൊഴുത്. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണ്. അപ്പോൾ അതാ ഇപ്പോഴേക്കും ഇപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. 6:30 കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങണത്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല നേരമൊക്കെ എല്ലാം പുലർന്ന് നല്ല വെളിച്ചം ഒക്കെ സെറ്റായിട്ടോ. നല്ല മഞ്ഞാണ് കേട്ടോ ചങ്കകളെ ഇവിടെയൊക്കെ. നമ്മളെ പെരിന്തലമണ്ണ നമ്മൾ ക്വാർട്ടേഴ്സിലാണല്ലോ, ഇവിടെ നല്ല മഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മളെ ആക്ടിവയിൽ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. എന്താ വെച്ചാൽ ഇതാണിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അപ്പോൾ പുറത്തുനിന്ന് തന്നെ നമ്മൾ ഒരു അവല്, എണ്ണ, തിരി, ഭസ്മം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പാക്കറ്റിലായിട്ട് കുറേ കച്ചവടക്കാരുണ്ടാവും. അപ്പോൾ അവരെ തന്നെ ഒരു 100 രൂപ ഉണ്ട് ഒരു കിറ്റ്. അത് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ അമ്പലത്തിലേക്ക് പോവുക ചെയ്യുക. അവിടെ പോയിട്ടാണ് നമ്മൾ ഈ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്തായാലും നമ്മൾ പോയി നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ വൃശ്ചിക മാസം, ധനുമാസം ഈ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അവിടെ നമ്മളെ അയ്യപ്പ ഭക്തരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ ഒന്നും വലിയ തിരക്കൊന്നും കാണാനില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ആ വഴിക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതായത് ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചെർപ്പശ്ശേരി ടു പട്ടാമ്പി റോഡിന്, അതായത് കൃഷ്ണപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ, അതായത് നമ്മൾ ബസ്സിൽ വരുന്ന ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കൃഷ്ണപ്പടിയിൽ നിന്ന്. പിന്നെ നമുക്ക് കൈലിയാട് റോഡ്, കൈലിയാട് എന്ന് പറഞ്ഞ സ്ഥല റോഡിനാണ് ഈ അമ്പലം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ അമ്പലത്തിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിന് ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രക്കോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ. അപ്പോൾ ആ ക്ഷേത്രക്കോളത്ത് പോയി നമ്മൾ ആദ്യം എന്താ പറയുക, കയ്യും കാലൊക്കെ ഒന്ന് കഴുകി അവിടെ കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൊഴുതിട്ട് വേണം നമുക്ക് എന്താ വെച്ചാൽ തിരിച്ച് അമ്പലത്തിലേക്ക് നാഗപ്രതിഷ്ഠയുടെ അടുത്ത് വന്ന് തൊഴുക കേട്ടോ. അപ്പോൾ ഇതാണ് കുളം, ചെറിയൊരു കുളം. മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കുളമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വച്ച് പിന്നാലെ അവൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ മീനും കാര്യങ്ങളൊന്നുമില്ല കുളത്തിൽ, പക്ഷേ കണ്ട ധാരാളം ചില്ലറ പൈസകൾ. ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും
അങ്ങനെ ഇങ്ങനെ പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർ വന്നിട്ട് ചില്ലറ പൈസയും കാര്യങ്ങളൊക്കെ ഈ കുളത്തിലും അങ്ങനെയൊക്കെ മൊത്തം എറിഞ്ഞിട്ടും ഇട്ടിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കൈയും കാലൊക്കെ ഒന്ന് കഴുകി നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ പിന്നെ കുറേ പ്രതിഷ്ഠകൾ, നാഗങ്ങളുടെ ഒരുപാട് പ്രതിഷ്ഠയും ഇതൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പിന്നെ ക്യാമറ അവൈലബിൾ അല്ല, എന്തായാലും നമ്മൾ മൊബൈൽ ഫോണാകൊണ്ട് വലിയ പ്രശ്നമില്ലാതൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതുണ്ടോ അങ്ങോട്ട് കയറി. ഇവിടെ ഒരു ഈ മതിലൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ പോകുന്ന സമയത്തേക്ക് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് കയറി ചെല്ലാം, ഒരു പാറയുടെ ഭാഗത്തേക്ക്. ഇപ്പോൾ അവിടെയൊക്കെ ക്ലോസ് ആണ്, അങ്ങോട്ടൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. ഇവിടെ തന്നെ ഒരുപാട് നാഗപ്രതിഷ്ഠകളും ഒരുപാട് ഉണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ആ സൈഡും രണ്ട് മൂന്ന് ഇതുപോലെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ നാഗക്കാവൊക്കെ പോയി തൊഴുത്, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്കിത് ഇങ്ങനത്തെ ഒരു പ്രസാദമാണ് കിട്ടുക, ഒരു ഭസ്മം, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയ കവലുണ്ടായിരുന്ന പഴം, ഇതൊക്കെ തരും. പഴമൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. പിന്നെയുള്ളൊരു പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നെയ്തിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം കേട്ടോ, അല്ലാത്തവർക്ക് വേണമെങ്കിൽ പാർസലായിട്ട് വാങ്ങി വീട്ടിൽ കൊടുന്ന് കഴിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ചിറങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഒറ്റപ്പാലം ചെർപ്പശ്ശേരി ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വരിക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.